ഹലോ, നമസ്കാരം. ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളൊരു ചോദ്യമാണ്, ചേട്ടാ ക്യൂബേസ് ആണോ നല്ലത്, ഏബിൾട്ടൺ ലൈവ് ആണോ നല്ലത്, സ്റ്റുഡിയോ ആണോ നല്ലത്, അല്ലെങ്കിൽ FL സ്റ്റുഡിയോ ആണോ നല്ലത്, പിന്നെ കുറേ എണ്ണമുണ്ട്, പ്രോ ടൂൾസ്, ലോജിക് പ്രോ, അങ്ങനെ പലതും വെച്ചിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതിൽ ഏതാണ് നല്ല മ്യൂസിക് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ ആണ്? എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ FL സ്റ്റുഡിയോ, ഏബിൾട്ടൺ, ക്യൂബേസ്, ലോജിക് പ്രോ ഇത്രയും സോഫ്റ്റ്വെയറുകൾ വർക്ക് ചെയ്ത് പരിചയമുള്ളതാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയാം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും പറയാനുള്ള പേരിലെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസിലുണ്ടാവുന്ന ചെറിയ വ്യത്യാസങ്ങൾ. നിങ്ങൾ മ്യൂസിക് പ്രൊഡക്ഷനാണ് പഠിക്കണത് ഉദ്ദേശിക്കണമെങ്കിൽ, അതായത് മ്യൂസിക് പ്രൊഡക്ഷനിൽ ലെയർ വൈസ് മ്യൂസിക് ഉണ്ടാക്കുക, റെക്കോർഡ് ചെയ്യുക, അതിൻ്റെ മിക്സ് മാസ്റ്റർ ചെയ്യുക, ഇതൊക്കെയാണ് മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സോഫ്റ്റ്വെയർ എല്ലാം തന്നെ അതിനുവേണ്ടി പ്രാപ്തമായതാണ്. നാളെ ക്യൂബേസിലുള്ള കുറച്ച് എഞ്ചിനീയർമാർ പ്രോ ടൂൾസിൽ പോകും, അപ്പോൾ ക്യൂബേസിലുള്ള കുറച്ച് സാധനങ്ങൾ അവിടെ വരും. കുറച്ച് കഴിയുമ്പോൾ പുതിയ, അതാണ് ഈ അപ്ഡേറ്റുകളെന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നത്, ചെറിയ ചെറിയ ഇൻ്റർഫേസിലെ വ്യത്യാസങ്ങൾ. സത്യം പറഞ്ഞാൽ നമുക്കൊരു ടൂള് മാത്രമാണ് ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകൾ, ക്യൂബേസ് ആയാലും FL സ്റ്റുഡിയോ ആയാലും ഏതായാലും. അതിനെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നു, അതിനേലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ എന്ന കൺസെപ്റ്റ് നല്ല പോലെ എങ്ങനെ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു രണ്ട് ദിവസം പുതിയൊരു സോഫ്റ്റ്വെയർ ഇരുന്നാൽ ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ പെട്ടെന്ന് പഠിക്കും. പിന്നെ വ്യത്യാസം തോന്നില്ല, പ്രോ ടൂൾസും ക്യൂബേസും സ്റ്റുഡിയോ വണ്ണും ലോജിക് പ്രോ ഒന്നും തമ്മിൽ വ്യത്യാസം തോന്നില്ല. ചിലതിൻ്റെ ഇൻ്റർഫേസുകൾ ഭയങ്കര വ്യത്യാസമാണ്. അതിൽ ഒരെണ്ണമാണ് FL സ്റ്റുഡിയോ എന്ന് പറയുന്നത്. FL സ്റ്റുഡിയോൻ്റെ ഇൻ്റർഫേസ് ഭയങ്കര വ്യത്യാസമാണ്. ചാനൽ റാക്ക് എന്ന് പറഞ്ഞാൽ വേറൊരു ഘടകം അതിനകത്തുണ്ട്, അത് സാധാരണ സോഫ്റ്റ്വെയറുകളിൽ എല്ലാത്തിലും ഉള്ളതല്ല. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഏബിൾട്ടൺ, ഏബിൾട്ടണിൽ രണ്ട് വ്യൂ ഉണ്ട്, അറേഞ്ച്മെൻറ്റ് വ്യൂ ഉണ്ട്, ലൈവ് വ്യൂ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം, പുതിയതായിട്ട് അങ്ങനത്തെ സോഫ്റ്റ്വെയറിൽ ഇരിക്കണവർക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതർവൈസ് കൺസെപ്റ്റ് പക്ക സെയിം ആണ്. നിങ്ങൾ, ഞാൻ പറയുന്നത് ആദ്യം പഠിക്കേണ്ടത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൽ ആഴമായിട്ട് മ്യൂസിക് പ്രൊഡക്ഷൻ പഠിക്കുക. റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെ, റെക്കോർഡ് ചെയ്തെടുത്ത വോയിസിൽ എന്തൊക്കെ എഫക്റ്റ് കൊടുത്ത് അതിനെ ഒരു പൂർണ്ണതയിലോട്ട്, ഒരു പ്രൊഫഷണൽ ക്വാളിറ്റിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ ക്യൂ ചെയ്യുന്നത് എങ്ങനെ, കംപ്രഷൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ, മാക്സിമൈസ് ചെയ്തിട്ട് അതിൻ്റെ ലെവൽസ് കൊണ്ടുവരുന്നത് എങ്ങനെ, വോയിസ് സ്മൂത്ത് ആൻഡ് എഫക്റ്റ് കൊണ്ടുവരുന്നത് എങ്ങനെ, സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെ, ഇത്ര കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം മ്യൂസിക് പ്രൊഡക്ഷൻ ആവും. പിന്നെ ബാക്കി ലെയർ വൈസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി ഫുൾ കൺട്രോൾ ചെയ്യുന്നത് പ്ലഗിൻസാണ്. നല്ല ക്വാളിറ്റി പ്ലഗിൻസ് എടുത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ, ഇപ്പോൾ ഒരു വയലിൻ ആണെങ്കിൽ വയലിൻ കീബോർഡിൽ ആ ഒരു എഫക്റ്റിൽ തന്നെ വായിക്കാൻ നിങ്ങൾ ഒരു കഴിവ് വർദ്ധിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയലിൻ കീബോർഡിൽ നല്ല പ്ലഗിൻസ് ഉപയോഗിച്ചാൽ വായിക്കാൻ പറ്റുക. അല്ലാതെ ഈ ക്യൂബേസിലോ ലോജിക് പ്രോയിലോ ഒന്നും വയലിൻ്റെ നല്ല പ്ലഗിൻസ് ഇല്ല. ഇതൊക്കെ തേർഡ് പാർട്ടി പ്ലഗിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഫ്ലൂട്ട്, തബല, തബലയൊക്കെ നമ്മൾ സ്വർ പ്ലഗ്, സ്റ്റൈലസ് RMX അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ തേർഡ് പാർട്ടി പ്ലഗിൻസാണ്. ഏത് ഇൻസ്ട്രുമെൻ്റ്, ഏതൊരു സോഫ്റ്റ്വെയർ എടുത്താലും, ക്യൂബേസ് എടുത്താലും ലോജിക് പ്രോ എടുത്താലും മിക്കവരും യൂസ് ചെയ്യുന്നത് കോൺടാക്ട് ലൈബ്രറി, സ്പിറ്റ്ഫയർ ഓഡിയോ, അങ്ങനെ അങ്ങനെ വലിയ വലിയ VST പ്ലഗിൻസ് ഉണ്ട് നമ്മൾ അഡീഷണലായിട്ട് ഇൻസ്റ്റോൾ ചെയ്യുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് പ്രൊഫഷണൽ വർക്ക് മിക്കതും നടക്കുന്നത്. അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, എല്ലാ സോഫ്റ്റ്വെയറും ഏകദേശം സെയിമാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് നിങ്ങൾ തന്നെ ഏകദേശം കണ്ടുപിടിച്ചിട്ട് അതിനകത്തോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. അതിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് പഠിക്കുക. നല്ല ഡീറ്റെയിലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് സോഫ്റ്റ്വെയറും ഒരു രണ്ടോ മൂന്നോ ദിവസം അതിനകത്തോട്ട് ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹാൻഡ്സ് ഓൺ ആവും. ഇതാണ് എൻ്റെ ഒരു അഡ്വൈസ്. ഓക്കെ, ബൈ.